Hi colleagues, apna orde pudi vidi leke lavar ko pratyaya swagatham. Pinnu na mulla par hampo ondir special and variety item na itna mulla ondirle. Anda idu varu na lla. Richa outing na mana. Enga namke cha outing naaga. Namula ka pala tarathilala cha outing lan nirte. Enna one vidi lekoro gile nallir cha outing lal. Ninka tum extra patta idi lala cha outing lan na mulla orde vidi leka anjya mulla ondir. Pati richa item. E vidi mulla orde na lka anna. E subscribe idhe tilengil. Channel subscribe chega, like chega, share chega. Okay. അതുകൊണ്ടും പിന്നെ ഇതിലൊരു 110 നൂലുകളാണ് നമ്മൾ ഇതിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു ബലക്ഷയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല വലിച്ചാൽ പോലും ഇത് പൊട്ടില്ല നമ്മൾ ഇതിൽ നൂലിനെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നൂല് കറക്റ്റായിട്ടുള്ള എണ്ണം വേണം പൊട്ടാതെ സൂക്ഷിക്കണം അതിൻ്റെ ഒപ്പം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളിത് കെട്ടുന്നൊരവസ്ഥയിൽ അതിനെ മുറുക്കി നമ്മൾ അതിൻ്റെ അവസാനത്തെ ഉണ്ടാക്കുന്ന ഈ ഭാഗമാണ് കെട്ടൽ വരുന്നൊരു ഭാഗം ആ ഭാഗം നമ്മൾ മുറുക്കി ടൈറ്റ് ചെയ്ത് ഇറക്കി കെട്ടണം അത്രമാത്രം അതിന് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ നൂൽ ഈ മെഷീൻ എങ്ങനെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെഡലുകളാണ് ഈ വർക്ക് ചെയ്യുന്നത് രണ്ട് പെഡലുകളാണ് അതൊന്ന് താഴേക്ക് ചവിട്ടി നമ്മൾ ഈ നൂല് മുകളിലേക്ക് വെച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് അടുത്ത കാല് മാറ്റി ചവിട്ടുന്നു അങ്ങനെ പിടിച്ചതിന് ശേഷം തന്നെ അടുത്തതും നൂല് കടത്തി വയ്ക്കുന്നു രണ്ട് കാല് മാറി മാറി ചവിട്ടലാണ് അത് എക്സ്പീരിയൻസ് ആവുന്ന ഒരു വ്യക്തിക്ക് അത് വളരെ സ്പീഡിൽ ചെയ്യാൻ സാധിക്കും നൂല് പൊട്ടാതെ ചെയ്യാൻ സാധിക്കും തുടക്കത്തിലൊക്കെ ആകുമ്പോൾ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവാം എന്നാലും രണ്ട് മൂന്ന് മാസം കൊണ്ട് സാധനം പഠിച്ച് എക്സ്പീരിയൻസ് ആവാനും ഒരു
എന്താ പറയുക, ഒരു കുടുംബത്തേക്ക് വേണ്ടുന്ന വരുമാനം ഇതിൽ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അതിന് ഈ ചവിട്ടി ഉണ്ടാക്കുന്നതിനനുസരിച്ചിരിക്കും നമ്മളത് വെക്കുന്നതും അല്ലെങ്കിൽ കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിർമ്മാണ രീതികൾ. ഇത് ഈ ഒരു തൗസൻഡിൻ്റെ വീട്ടിൻ്റെ വർക്ക് ഇതുപോലെയാണ്, പക്ഷെ മറ്റുള്ളതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ മാറ്റം വരുന്നത് മാത്രം ഇതാണ്. അപ്പോൾ നമുക്ക് ഈ മെഷീൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് മെഷീൻ വരുന്നത്, ഈ കാണുന്ന പോലെ തന്നെയാണ് മെഷീൻ. ഇപ്പം ഇതിൻ്റെ അടിയിൽ ചവിട്ടാനുള്ള രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ തന്നെ നൂല് ഇവിടെ ഒരു ബണ്ടിലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ ബണ്ടിൽ നിന്നാണ് നൂലുകൾ ഇതിൻ്റെ മേലേക്ക് ലോക്ക് ചെയ്യാനായിട്ട്, അതായത് കോർത്തെടുക്കാനായിട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സിങ് പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഓരോ സെറ്റ് ഇതിലേക്ക് നമ്മൾ നൂലുകൾ അല്ലെങ്കിൽ തൗസൻഡ് ഫീറ്റ് അല്ലെങ്കിൽ കോട്ടൻ്റെ നൂലുകൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വലിച്ചിങ്ങനെ അടിച്ചിട്ടാണ് ഇതിൻ്റെ ടൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കോർത്തെടുക്കുന്ന സൂചികൾ എന്ന് പറയാം. ഇതിൽ ഹോളുകളുണ്ട്, ഇതിൽ ഓരോന്നിനും ഹോളുകൾ കാണാൻ പറ്റും. ഇതിലൂടെയാണ് ഈ നൂല് കടന്നു വരുന്നത്. ഒന്ന് പൊന്തുമ്പോൾ മറ്റത് താഴുന്നു. അതുപോലെ അതായത് ഊട് പാവ് എന്ന് പറയുന്ന ഒരവസ്ഥ, പഴയ കാലം മുതൽ നമ്മൾ കൈത്തറികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഊടും പാവും നെയ്യുക എന്നുള്ളത്. ഒരു വസ്ത്രമാകുമ്പോൾ അത് വേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതിൻ്റെ നൂലിൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി. ആ പ്രവർത്തനം വരുന്നത് ഈ രണ്ട് പെഡലുകൾ ഉപയോഗിച്ച് താഴെ കാണുന്ന ഈ രണ്ട് പെഡലുകളിലാണ് അത് നമുക്ക് വർക്കിംഗ് ആയിട്ട് വരുന്നത്. അതിപ്പോൾ കൈകൊണ്ട് അമർത്തി കാണിക്കാം, പക്ഷേ കാലുകൊണ്ടാണ് ശരിക്കും അത് അമർത്തി കൊടുക്കേണ്ടത്. അത് ചവിട്ടുമ്പോഴാണ്, ഇത് ചവിട്ടുമ്പോൾ ഒരു ഭാഗം പൊന്തുന്നു, മറുഭാഗം താഴുന്നു, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ. അതിലൂടെ ആ പൊന്തുന്ന ഗ്യാപ്പാണ് നമ്മൾ മുകളിൽ കാണുന്നതും, അതിലൂടെയാണ് നൂലുകൾ കടത്തി വിടേണ്ടി വരുന്നതും. അപ്പോൾ ഇതിൽ ഈ ടൈറ്റ് ഇത് വലിച്ചടിക്കുന്നതിലാണ് ഇതിൻ്റെ ടൈറ്റ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ ഹോള് വീഴും. ഇത് നമ്മൾ പതുക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഹോളുകൾ വരുമ്പോൾ അതിന് ഇതിന് ബലക്ഷയം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വലിച്ചടിക്കണം. അപ്പോൾ ഈ തൗസൻഡ് ഈ പറയുന്ന കോട്ടൻ്റെ ഈ മെറ്റീരിയൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. എന്നാലും നമ്മൾ കൊടുക്കുന്ന വ്യക്തിക്ക് അത് ഉപയോഗപ്രദമാണെങ്കിൽ കൂടുതൽ ടൈറ്റിൽ കുറച്ച് ശക്തിയിൽ അടിച്ച് ചേർത്ത് വയ്ക്കണം. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിൽ നൂല് ഏകദേശം ഒരു 150-210 അടുത്ത് നൂലുകൾ ഇതിലുണ്ട്. അതിൽ വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ബലക്ഷയത്തിന് കാരണമാകും. മൂന്ന് മെഷീനും മൂന്ന് തരത്തിലുള്ളതാണ്. ഏകദേശം അതിൽ 110 നൂലുകളോളം അതിലെ ബണ്ടിൽ എടുക്കുന്നുണ്ട്. അത് എണ്ണം കറക്റ്റായിട്ട് എടുക്കണം, എന്നാലേ അതിന് ഉറപ്പുണ്ടാവുള്ളൂ. ഇത് 220 അടുത്തുണ്ട്, 150 മുകളിലുണ്ടായിരിക്കും. ഇത് 140 ഒരു സെറ്റിൽ തന്നെ 4-5 നൂല് ഇതിൽ ഓരോന്നിലുണ്ടായിരിക്കാം. ഇപ്പോൾ എണ്ണുകയാണെങ്കിൽ നമുക്കിതിൽ ഒന്നെങ്കിൽ 4 അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 നൂല് വീതം ഓരോന്നിലുണ്ടായിരിക്കാം, ഓരോ സെറ്റിലുണ്ടാവാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ. ഓരോ സെറ്റിലും ഇത്ര എണ്ണം വീതം ഉണ്ടായിരിക്കും. 1, 2, 3, 4 ചിലതിൽ 5 അതാണ് ഇതിൻ്റെ ബലത്തിൻ്റെ പ്രത്യേകത. ഇതും ഇതുപോലെ തന്നെ വലിക്കുന്നു. ഇത് കുറച്ച് ഗ്യാപ്പ് കൂടുതലാണ് കാലുകൊണ്ട് ചവിട്ടുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഒരു കയ്യിലൂടെ ഇട്ട് ഒരു സൈഡിൽ നിന്ന് എടുക്കുന്നു നൂല്, ഇപ്പുറത്തേക്ക് വലിക്കുന്നു, ഇത് ടൈറ്റ് ചെയ്തിടുന്നു, അങ്ങനെ ടൈറ്റ് ചെയ്യുക. അടുത്ത സൈഡിൽ നിങ്ങൾ വയ്ക്കുന്നു. ഇത് ഏകദേശം ഇതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നൂലെടുത്ത് പഫ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുന്നു. ഇത് വെച്ചതിന് ശേഷം ഇത് വലിച്ച് ടൈറ്റ് ചെയ്യുന്നു. ഈ ടൈറ്റാണ് ഇതിന് ഈ ചവിട്ടിയുടെ ഗുണനിലവാരം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന അവസ്ഥ, പിന്നെ ഈ നൂലിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും. അപ്പോൾ ചേട്ടാ, ഈ സാധനങ്ങളൊക്കെ ഈ മെറ്റീരിയലൊക്കെ ഇനി കിട്ടുന്നത് എവിടെ നിന്ന് കിട്ടുന്നത്? ഇത് മെറ്റീരിയൽ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ, മെഷീനറികളായാലും അതിൻ്റെ മെറ്റീരിയലായാലും വരുന്നതൊക്കെ തമിഴ്നാട്ടിൽ നിന്നാണ്. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മളവരെ നേരിട്ട് വിളിച്ച് കഴിഞ്ഞാലും പോയി എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനൊരു ഏജൻറ്റ് പോലെയുള്ള ആൾക്കാർ കാലടി അല്ലെങ്കിൽ എറണാകുളം ഭാഗത്തുണ്ട്. അപ്പോൾ അവർ മുഖാന്തരം ആണ് നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപനങ്ങൾക്ക് എത്തിപ്പെടുന്നത് അവർ മുഖാന്തരമാണ്. നമുക്ക് സാധാരണ ഒരു ശരിയാക്കി തരാനായിട്ട് എനിക്ക് പറ്റും, സെറ്റ് ചെയ്ത് തരാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ പഠിച്ചെടുക്കാനായിട്ടൊരു ക്ഷമ വേണം, ഇത് ഓരോന്ന് ചെയ്തെടുക്കാനായിട്ട് ഒരു ക്ഷമ വേണം. ആ ഒരു കാര്യം നമുക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിജയിക്കാവുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. കടകളിലേക്കും വീടുകളിലേക്കും നമുക്ക് ഏത് തരത്തിലായാലും ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. തീരെ പറ്റി നമുക്ക് റോഡ് സൈഡിൽ വിൽക്കാനും ഈ ഒരു സംഭവം നല്ലൊരു ഉപജീവന മാർഗത്തിന് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് സെറ്റ് ചെയ്ത് തരാനായിട്ടും അതുപോലെ ഒരു ട്രെയിനിങ് കൊടുക്കാനും മെഷീനറികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ കുറിച്ചും എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാവുന്നതാണ്. അത് കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്, ഞാൻ ചെയ്ത് തരാം. 2-3 ഐറ്റങ്ങളുണ്ട് ഇതിലൊക്കെ. അതുപോലെ മെഷീനറികളും ഇത് 3 കൂടുമ്പോഴാണ് ശരിക്കും ഒരു സെറ്റായിട്ട് മാറുന്നത്. ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ 3 വേണം. സംഭവമാണ് കയറ് നമുക്ക് ആലപ്പുഴ അല്ലെങ്കിൽ ആ ഭാഗത്തുനിന്നൊക്കെ കയറുകൾ സപ്ലൈ ചെയ്യുന്നവരുണ്ട്. കൊടുങ്ങല്ലൂരിൽ നിന്നുണ്ട്, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ജില്ലയിൽ നിന്ന് വരുന്നുണ്ട്.
അപ്പോൾ കയർ ചെയ്യുന്നവർക്ക് ഇതിലിപ്പോൾ കാണിച്ചതിലുള്ള നടുക്കിലുള്ള മെഷീൻ, സെൻട്രലിൽ വരുന്ന മെഷീൻ കയറിൻ്റെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയലുകളും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. മെഷീനുകൾ സെറ്റ് ചെയ്യാനൊരു അവസരം ഇപ്പോൾ വന്നിട്ടുണ്ട്. കൊറോണയുടെ ഒരു ആശ്വാസമായ സ്ഥിതിയിൽ എല്ലാ സംഭവങ്ങളും തുടങ്ങിയിട്ടുണ്ട്. മെറ്റീരിയലുകൾ നമുക്ക് കിട്ടും. അതൊരു ചാക്കുകളിലാണ് വലിയ ബണ്ടലുകളായിട്ടാണ് വരിക. നമുക്കത് മേടിച്ച് നമുക്കത് ഇനി ആർക്കെങ്കിലും ഈ ചവിട്ടികളെല്ലാം വേണമെങ്കിൽ ചേട്ടനെ സമീപിച്ചാൽ മതി. അപ്പം നമ്മൾ ഇതിൻ്റെ ഫോൺ നമ്പർ, ചേട്ടൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അപ്പം ആ ഫോൺ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേട്ടനോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരും. അപ്പോൾ തന്നെ ചവിട്ടികൾ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നല്ല ചവിട്ടികളാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ വരുന്ന നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ടുള്ള തരത്തിലുള്ള ചവിട്ടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടാതെ പോലെ തന്നെ ഈ ചവിട്ടികൾ ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് അനുയോജ്യമായ ചവിട്ടികൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒത്തിരി നന്ദി ചേട്ടാ. ഓക്കെ ശരി, കട്ടി.